डॉन, अगर मैं तुम्हारे साथ पकड़ा गया। रिलैक्स दीवान, डॉन को पकड़ना मुश्किल ही नहीं नामुमकिन है। കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊരാളോടൊന്ന് സംസാരിക്കണം. ആരോ ഒരുത്തം നിന്റെ ഒക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാ അവൻ? വിളിക്കേ, വിളിക്കാലോ. പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. ആ കാണ്, ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. അല്ല, ഇതാരാ? വാഗമ്പള്ളിയിലെ മീനാക്ഷിയല്ലോ. എന്താ മോളെ സ്കൂട്ടറില്? നീ പോയി ഒരു കുപ്പിയുടെ കഴുത്ത് പൊട്ടി ചാടി തുടങ്ങ്. എണ്ണം വെച്ചോ, നാലാമത്തെ പെഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും. ഞാൻ തോമ, ആട് തോമ. ഇതിന്റെ പുത്തൻ റേവൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ച് നിന്റെ കാലവും കിട്ടും. കൂതരുതേ, കൂടിയ തീപ്പൊരി വറക്കും. ഇതാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. എന്തോ? അയ്യോ, ആശാനോ? ആശാനോ എവിടെ? നിന്നെ അന്വേഷിച്ച് തന്നെ നീ ഇതിലെ ഓടിയത്. നിങ്ങൾ എല്ലാവരും കൂടി ഓടിച്ചതല്ലേ? കാശ് കൊടുക്കാനുള്ളത് കാലം പിടിച്ചു വരികയാണെന്നല്ല ഞാൻ വിചാരിച്ചത്. എടാ എന്തോ, നിന്നെ തിരുമേലെടുത്തടാ. തിരുമേല? നിന്നെ തിരുമേലൊക്കെ കൊണ്ടുപോകാനാണ് ആശാൻ കാറും കൊണ്ടുവന്നേക്കുന്നത്. മനോരാഘവ്, നീ ഹോംവർക്ക് ചെയ്തില്ല അല്ലേ? പറ, സൗരശക്തിമാൻ പറ. സൗരശക്തിമാൻ ബബ്ബല്ല, എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. എന്റെ കർത്താവേ, മാവോസകാവ് എങ്ങനെ ഇതിനകത്ത് കയറി? വീട് അടച്ചിട്ടിരിക്കുന്നു. ഞങ്ങൾ മാവോയിസ്റ്റുകൾക്ക് അടച്ചിട്ട വാതിൽ ഒരു പ്രശ്നമല്ല, തുറന്നകത്ത് കയറിയിരിക്കും. ഞങ്ങൾ മാവോയിസ്റ്റുകളാണ് യഥാർത്ഥ വിപ്ലവകാരികൾ. അടുത്ത മാസം രണ്ടെടുത്തുകൂടി 6 സ്ഫോടനവും 4 ഒളിപ്പോരും ഞാൻ കമ്മിറ്റ് ചെയ്തു. പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടം കൈയാണ് ഞാൻ. സാധാരണ എല്ലാവരും വലം കൈ എന്നല്ലേ പറയാറ്? അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല, അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. ചിരിക്കയാണോ കരയാ? നമസ്കാരം. നമസ്കാരം. പുരുഷനിപ്പം യുദ്ധമൊന്നുമില്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം അല്ലേ പുരുഷേട്ടാ? അതെ. ഇതുകൊണ്ട് പുരുഷേട്ടൻ ഒരാളെ വെടിവെച്ച കേസ്? ഏ ഇല്ല. ആ, അതാണ് പട്ടാളക്കാരന് ആരെ വേണമെങ്കിലും വെടിവെക്കാം. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, വലിയ വെടിനാലെ ചെറിയ വെടിനാലെ?
അമ്പട കേമ സണ്ണി കുട്ട, ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, പത്ത് തലയാ ഇവന്. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പണ്ട് പാരാസൈക്കോളജിയിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുണ്ടായി, ഡൽഹി വെച്ച്. അന്ന് ബ്രാഡ്ലിയുടെ ജൂനിയർ ആയിരുന്നു ഇവൻ. അറിയോ, ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഇവന്റെയാ, ഈ നിൽക്കുന്ന രാവണന്റെ. അതെ, എനിക്ക് കല്യാണി ഇവിടെ സ്നേഹമാണ്. ആനവൈദ്യൻ വേലായുധനാശാന്റെ മകൻ പൊന്നുമടത്ത വിഷ്ണുനാരായണന് ആനയെ കൂച്ചുവലം കിട്ട് തളച്ചു നിർത്തി തോട്ടിക്കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് അടക്കി നിർത്തി ചികിത്സിക്കാൻ മാത്രമല്ല പഠിച്ചിട്ടുള്ളത്, പിന്നെ മതമിളകിയ കൊമ്പന്റെ മസ്തകത്തിൽ പച്ചമരുന്ന് അരച്ചുരുട്ടി തേച്ച് അവനെ ശാന്തനാക്കി ചികിത്സിക്കാനും എനിക്കറിയാം. ഒരിറ്റ് സ്നേഹം, ഒരിറ്റ് ദയ, അത് ഞാൻ അമ്മിന്റെ പ്രാണിയോട് കാണിച്ചുപോയി. അവളെ ഞാൻ സ്നേഹിച്ച് ചികിത്സിക്കാൻ നോക്കിയത് തെറ്റാണോ തമ്പുരാനെ? തെറ്റാണോ? മനുഷ്യനെ പോലെ ആന ഒരു മൃഗമാണ് തമ്പുരാനെ, മൃഗമാണ്. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട് ഉണ്ട്. തമാശക്ക്? പാർട്ടി എന്റെ ജീവാത്മാവും. ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും, ഒളിവിൽ. ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ? അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും. ഐ എൻ എസ് പി ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ. ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയ ഷിജു, പി ഷിജു. എനിക്ക് ഫിലിം ഫെയർ അവാർഡ് വാങ്ങാൻ പോണമായിരുന്നു, അതിനൊന്ന് അനുവദിക്കണം. കണ്ടില്ലേ, ഞാനാണ് ഈ വർഷത്തെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. എന്നെ കണ്ട റഹ്മാൻ സാറിന്റെ ചായ ഉണ്ടെന്ന് എല്ലാരും പറഞ്ഞു. ഇവനെന്താ ഇവിടെ കാര്യം? ഇവൻ ആ കോട്ടയം കുഞ്ഞച്ചനല്ലേ? മുംബൈ അണ്ടർവേൾഡിലെ അയാൾക്ക് ഒരു ഓമന പേരുണ്ട്, ഷേർ സർ, സൺ ഓഫ് ഷേർ, സിംഹക്കുട്ടി. അത് തെക്കൻ തിരുവിതാംകൂറുമായിട്ട് മോശമല്ലാത്ത ഒരു ബന്ധമുണ്ട് എനിക്ക് തായ് വഴി. അച്ഛൻ വടക്കന, വടക്കൻ എന്ന് പറഞ്ഞാൽ ഉദയനന്റെ നാട്ടിൽ. അങ്ങനെ തെക്കും വടക്കും കൂടെ ചേർന്നപ്പോ ഞാൻ അല്പം വടക്കായി. ആരാ വരുന്നേ? അത് നമ്മുടെ കമലഹാസൻ തന്നെയല്ലേ? കമലഹാസനന്റെ പേഴ്സി എന്ന് വരുന്നേ? എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലഹാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറോ! നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോന്തയാണോ അത്? ആ മൂക്കും കട്ടിയുള്ള മീശയും. ഈ നാട്ടിലുള്ള ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ. അരെ സോനിയ, ആ ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താ? കേട്ടോ ബാലു, വെരി ഗുഡ്. മുട്ടുമണി ഉണ്ടാക്കി കിടന്ന എഞ്ചിനീയർ ആവില്ല, എഞ്ചിനീയറേ ആവൂ. അല്ല, ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചത്?
എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചതൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. പുറത്തു പറയാൻ കൊള്ളില്ല.